നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 2.5 ലക്ഷം ക്വാറന്റൈൻ ബെഡുകൾ റെഡിയാണ്. നിങ്ങൾ പ്രവാസികളെ എത്രയും പെട്ടെന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനങ്ങൾ ചെയ്യണമെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തോട് ശക്തമായി ആവശ്യപ്പെട്ടു. ആ സമയത്ത് കേന്ദ്രം പറഞ്ഞു, വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിക്കോളൂ, എത്രയും പെട്ടെന്ന് പ്രവാസികളെ തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ഏർപ്പാടുകളും ഞങ്ങൾ ചെയ്യുമെന്ന്. എന്നാൽ വീണ്ടും വീണ്ടും പിണറായി കേന്ദ്ര സർക്കാരിനെയും മോദിയെയും വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു, പ്രവാസികളെ കൊലയ്ക്ക് കൊടുക്കരുത്, അവരെ എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരിക, പാർപ്പിക്കാനും ക്വാറന്റൈനിലാക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. 2500 ഓളം കെട്ടിടങ്ങൾ കണ്ടുവച്ചു, 2.5 ലക്ഷം ക്വാറന്റൈൻ ബെഡുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെയും ഇക്കാര്യം ചുമതലപ്പെടുത്തി. സർക്കാരിൻ്റെ കെട്ടിടങ്ങളൊക്കെ ഇതിനായി ഒഴിച്ചിട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, വിവിധ സഭകളുടെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെയും എല്ലാം ഹോസ്റ്റൽ കെട്ടിടങ്ങളും അടഞ്ഞുകിടക്കുന്ന മറ്റ് ആശുപത്രി സംവിധാനങ്ങളും ഒക്കെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളാക്കാൻ സർക്കാർ നടപടിയും തുടങ്ങിവെച്ചു. പ്രവാസികളെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 1 മാസത്തോളമായി. അതിനിടയിൽ എല്ലാം തകിടം മറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കേരള സർക്കാരും പിണറായി വിജയനും പറയുന്നത്, പ്രവാസികളെ കൊണ്ടുവരുന്ന എണ്ണം കുറയ്ക്കണം, വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കണം, ഞങ്ങൾക്ക് ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുന്നില്ല. ആദ്യഘട്ടത്തിൽ പിണറായി വിജയൻ വെല്ലുവിളിച്ചത് കേന്ദ്രമന്ത്രി വി മുരളീധരനെയായിരുന്നു. മുരളീധരന് ആത്മാർത്ഥത എന്നൊന്നില്ല. പ്രവാസികളുടെ കാര്യത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് മുരളീധരൻ നടത്തേണ്ടതെന്ന് പിണറായി വിജയൻ വെല്ലുവിളിച്ചു പറഞ്ഞിരുന്നു. അതേ മുരളീധരൻ ഇപ്പോൾ പിണറായിയെ തിരിച്ചടിക്കുന്നു. ഞങ്ങൾ പ്രവാസികളെ വളരെ പെട്ടെന്ന് തിരിച്ചു കൊണ്ടുവരാനുള്ള എല്ലാ സംവിധാനങ്ങളും ഏർപ്പെടുത്തി, വിമാനങ്ങളുടെ എണ്ണം കൂട്ടി, ഈ വരുന്ന ദിവസങ്ങളിൽ പരമാവധി പ്രവാസികളെ തിരികെ എത്തിക്കാനായിരുന്നു പദ്ധതി. പക്ഷേ കേരള സർക്കാരും പിണറായി വിജയനും തുടരെ തുടരെ പറയുന്നു, ഒരു കാരണവശാലും വിമാനങ്ങളുടെ എണ്ണം കൂട്ടരുത്, വിമാനങ്ങളുടെ എണ്ണം കുറയ്ക്കണം, പ്രവാസികളെ കൊണ്ടുവരുന്നതിൽ നിയന്ത്രണം വേണമെന്ന്. ഇന്നലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെതായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഇപ്രകാരം: കോവിഡ് വ്യാപനം കൂടിയതോടെ നാട്ടിലേക്ക് പ്രവാസികൾ എത്തുന്ന വിമാന സർവീസുകൾ കുറയ്ക്കണമെന്ന് കേരളം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ചാർട്ടേഡ് വിമാനങ്ങൾക്കടക്കം നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നാണ് കേരളത്തിൻ്റെ ആവശ്യം. സംസ്ഥാന സർക്കാർ സജ്ജമാണെന്ന് വ്യക്തമാക്കിയാൽ ഗൾഫിൽ നിന്നും കേരളത്തിലേക്ക് കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്താൻ കേന്ദ്രം തയ്യാറാണ്. ധാരാളം ആളുകൾ തിരികെ വരാൻ ആഗ്രഹിച്ച് വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെടുന്നുണ്ട്. അവരെ എത്രയും വേഗം തിരികെ എത്തിക്കുക എന്നതാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വം. വി മുരളീധരൻ ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ നേർക്കുനേർ വെല്ലുവിളിച്ച് ഇന്ന് ശക്തമായ ആരോപണങ്ങളോടെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ രംഗത്തെത്തി. പ്രവാസികളെ കൊലയ്ക്ക് കൊടുക്കരുത് എന്നാണ് ഈ നേതാക്കളുടെ ആവശ്യം. ഗൾഫ് മേഖലയിൽ ഇപ്പോൾ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 170 അടുത്തെത്തി. ഇത് പ്രവാസികളെ സംബന്ധിച്ച് ആശങ്കയേറുന്ന ഒരു വസ്തുതയാണ്. ഗൾഫ് നാടുകളിലെ സ്ഥിതി വളരെ രൂക്ഷമാണ്. കൃത്യമായ ചികിത്സാ സംവിധാനങ്ങളോ ക്വാറന്റൈൻ സംവിധാനങ്ങളോ പ്രവാസി മലയാളികൾക്ക് അവിടെ ലഭ്യമാകുന്നില്ല. മരിച്ചു വീഴുന്ന 6 പേരിൽ ഒരാൾ പ്രവാസി മലയാളിയാണെന്ന് ഓർക്കുക. അവിടെയാണ് ഏറ്റവും വലിയ വിപത്ത് നമ്മളെ കാത്തിരിക്കുന്നത്. തിരികെ കേരളത്തിലേക്ക് പ്രവാസികളെയൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ കോവിഡ് രോഗികളുടെ എണ്ണം ഉയരില്ലേ എന്നതായിരിക്കാം സംസ്ഥാന സർക്കാരിൻ്റെയും ഈ കേരളത്തിലുള്ള കുറച്ചു പേരുടെയും ആശങ്ക. എങ്കിൽ പിണറായി വിജയൻ കേരളത്തോട്, പ്രവാസികളോട് പരസ്യമായി മാപ്പ് പറയേണ്ടിയിരിക്കുന്നു. കാരണം ലോക്ക്ഡൌൺ കാലഘട്ടം തുടങ്ങിയപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത്, തിരികെ വരുന്ന എല്ലാ പ്രവാസികൾക്കും അന്യ സംസ്ഥാനത്തുള്ളവർക്കും വേണ്ട ക്വാറന്റൈൻ ബെഡുകൾ ഞങ്ങൾ സജ്ജമാക്കി എന്നാണ്. അത് ഒരു കബളിപ്പിക്കലായിരുന്നു എന്ന് ഇപ്പോൾ തെളിയുന്നു. 10,000 പേരെ പോലും ക്വാറന്റൈൻ സംവിധാനങ്ങളിലാക്കാൻ കേരള സർക്കാരിന് കഴിയുന്നില്ല എന്നിടത്താണ് പരിതാപകരമായ അവസ്ഥ. എങ്കിലും താൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് പിന്നോട്ട് മാറാൻ ഇതുവരെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നില്ല എന്നിടത്താണ് ജനങ്ങൾക്ക് കൂടുതൽ ആശങ്കയുണ്ടാക്കുന്നത്. വൈകുന്നേരങ്ങളിലേത് വെറും തള്ളു മാത്രമാണ് എന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് ഇപ്പോൾ വരുന്നു. അല്ലെങ്കിൽ പിണറായി വിജയൻ പറയണം, ഇന്ന കാരണം കൊണ്ടാണ് പ്രവാസികൾക്ക് ക്വാറന്റൈൻ ബെഡുകൾ സജ്ജമാക്കാൻ കഴിയാതിരുന്നത്.
അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റി ഞങ്ങൾ കരുതിയ ക്വാറന്റൈൻ ബെഡുകളൊന്നും ഇപ്പോൾ ലഭ്യമാകുന്നില്ല. എന്തായാലും ജനങ്ങളോട് സത്യം തുറന്നു പറയുക, പ്രവാസികളോട് സത്യം തുറന്നു പറയുക. പ്രവാസ ലോകത്ത് ആശങ്കയേറുകയാണ്. ആദ്യഘട്ടത്തിൽ തന്നെ അവരെ പരമാവധി തിരികെ എത്തിച്ച് ക്വാറന്റൈൻ സംവിധാനങ്ങളിലാക്കിയിരുന്നെങ്കിൽ ഇത്ര വലിയൊരു ആശങ്ക ഇന്ന് കേരളത്തിൽ പടരില്ലായിരുന്നു. തിരികെ വരുന്ന പ്രവാസികൾക്ക് മാത്രമല്ല, സമ്പർക്കത്തിലൂടെയും സാമൂഹ്യ വ്യാപനത്തിലൂടെയും കേരളത്തിൽ കോവിഡ് രോഗം വർദ്ധിക്കും എന്നാണിപ്പോൾ മുന്നറിയിപ്പ്. അതുതന്നെയാണ് കേരളത്തിൽ ആശങ്കയേറുന്നതും. ഇന്ത്യയിൽ ഇപ്പോൾ 210,000 രോഗികളായിരിക്കുന്നു. അന്യ സംസ്ഥാനങ്ങളിലുള്ള മലയാളികളുടെ സ്ഥിതി ഇനിയും രൂക്ഷമാകും. പക്ഷേ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്നു. ലോക്ക്ഡൌൺ കാലഘട്ടത്തിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ അന്യ സംസ്ഥാനങ്ങളിലുള്ള പരമാവധി മലയാളികളെ തിരികെ കേരളത്തിൽ എത്തിച്ച് അവരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് ക്വാറന്റൈനിലാക്കിയിരുന്നെങ്കിൽ ഇത്ര വലിയൊരു ബുദ്ധിമുട്ട് ഈ ഘട്ടത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അവിടെ നമ്മൾ എല്ലാ വാതിലുകളും കൊട്ടിയടച്ച് അതിർത്തികളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി എല്ലാവരോടും നോ പറഞ്ഞ് നമ്മൾ ആദ്യഘട്ടവും ഒന്നാം ഘട്ടവും വിജയിച്ചു എന്ന മാതൃക ലോകം മുഴുവൻ പരത്താൻ ശ്രമിച്ചു. അതാണ് വിഡ്ഢിത്തമായിരിക്കുന്നത്. കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ നമുക്കെന്ത് കൈയടി നേടിയാലും അർത്ഥരഹിതമാണ് എന്ന് ലോകത്തിനിപ്പോൾ മനസ്സിലായിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചതും. പി കെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ കൈ ചൂണ്ടി സർക്കാരിനോട് പറയുന്നു, പ്രവാസികളെ കൊലയ്ക്ക് കൊടുക്കരുതേ എന്ന്. പ്രവാസ ലോകത്തു നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ അത്രയും ഞങ്ങളെ കൊല്ലരുതേ, ഞങ്ങളെ ചാവാൻ വിടരുതേ എന്ന യാചനയാണ്, വേദനയാണ്, കണ്ണീരാണ്. അവയ്ക്കൊക്കെ പരിഹാരം കാണേണ്ടിയിരിക്കുന്നു. വിശാലമായ ചർച്ചകളും വിശദമായ പഠനങ്ങളും നടത്തി അടിയന്തരമായി സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്തേ തീരൂ. പ്രവാസികളെ ഇനിയും കരയിപ്പിക്കരുത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.